ഹായ് വേഴ്സ് ഇല്ലെങ്കിൽ സ്റ്റേഷൻ ഹാമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ദീപാവലിയായിട്ട് ഒരു ഡിസ്കൗണ്ട് സെയിൽ ഇടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്ന് സൺഡേ ആയിട്ട് നമ്മൾ വീഡിയോ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ദീപാവലി ആഘോഷിക്കുന്ന എല്ലാവർക്കും ദീപാവലിയുടെ ആശംസകൾ നേരാണ്. ഇന്ന ആൾക്കൊന്നുമില്ല, എല്ലാവർക്കും നമുക്ക് ദീപാവലിയൊക്കെ ആഘോഷിക്കാം. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മൾ ഇന്നത്തെ ഡിസ്കൗണ്ട് സെയിലിലേക്ക് കടക്കാണ്. നമ്മൾ ഇതിനു മുമ്പ് ചില പീസുകളൊക്കെ ചില വീഡിയോസിൽ ഡിസ്കൗണ്ട് സെയിലിൽ ഇട്ടിട്ടുള്ളതാണ്. അപ്പൊ അതിലിട്ടിട്ടുള്ളതിൽ ഒന്ന് രണ്ട് ഐറ്റംസ് ഉണ്ട്, അത് നമ്മൾ വീണ്ടും ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഒന്നോ രണ്ടോ പീസസ് ഒക്കെ ഉള്ളത്. അപ്പൊ അന്ന് ഡിസ്കൗണ്ട് സെയിലിൽ ഇട്ട ഐറ്റത്തിന്റെ ആ ഒരു പ്രൈസിനേക്കാൾ വീണ്ടും കുറച്ചിട്ടാണ് ഇന്നത്തെ ഡിസ്കൗണ്ട് സെയിലിൽ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ മാക്സിമം ആൾക്കാർ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് നേരത്തെ കൂട്ടി ദീപാവലിക്ക് വേണ്ടി ഒരു പ്രത്യേകിച്ച് ഒരു വീഡിയോസ് ഒന്നും നമുക്ക് ഇടാൻ പറ്റിണ്ടായില്ല. അപ്പൊ അന്ന് ദീപാവലി ദിവസം തന്നെ ഒരു ഡിസ്കൗണ്ട് സെയിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ സൺഡേ വീഡിയോ ഇടുന്നത്. അപ്പൊ നേരെ വീഡിയോസിലേക്ക് കടക്കാം. ഞാൻ എല്ലാ ഡിസ്കൗണ്ട് സെയിലിനും പറയുന്ന പോലെ തന്നെ നമ്മൾ ഇത് ജസ്റ്റ് കാണിച്ച് പോവാണ് ചെയ്യുന്നുള്ളൂ. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഓർഡർ എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചോദിക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്കിതിപ്പോ എല്ലാത്തിന്റെയും സൈസ്, ലെങ്ത്, നീളം അതൊന്നും നമുക്ക് പറഞ്ഞു പറഞ്ഞു പോവാൻ പറ്റില്ല. കാരണം ഒരുപാട് കളക്ഷൻസ് ഒറ്റ വീഡിയോയിൽ കാണിക്കാനുള്ളത് കൊണ്ടാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് അല്ല, നമുക്കത് എന്തെങ്കിലും അറിയണം, നിങ്ങൾക്ക് ഇത്ര ലെങ്തേ പറ്റുള്ളൂ, ഇത്ര ലെങ്ത് ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ചോദിച്ചിട്ട് തന്നെ എടുക്കാം കേട്ടോ. അപ്പൊ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ ഒരു റയോൺ കുർത്തിയാണ്. നല്ല രസമുള്ള ഒരു കളറാണ് കേട്ടോ. ഇതിൽ കാണുന്ന ഒരു ബ്ലൂ ഷെയ്ഡ് പോലെയല്ല, ഒരു പീകോക്ക് ഷെയ്ഡിലേക്ക് വരുന്ന ഒരു കളറാണ് കേട്ടോ. ഒരു പീകോക്ക് ഗ്രീൻ പോലെതെ ഇങ്ങനെ വരുന്ന ഒരു കളറാണ്. നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്കാണ് കേട്ടോ. ഇതിവിടെ ഇങ്ങനെ വലിച്ച് നമുക്ക് ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആയിട്ടാണ്. ഇതിന്റെ സൈസുകളും പ്രൈസും ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ മെൻഷൻ ചെയ്തേക്കാം. എനിക്കിത് എല്ലാം കൂടി ഓർത്ത് വയ്ക്കാൻ പറ്റാത്ത കൊണ്ടാണ് കേട്ടോ. ഇത് എനിക്കറിയാം, ഡബിൾ എക്സ് എൽ ഒരൊറ്റ പീസ് മാത്രമേ ഉള്ളൂ. നല്ല ഭംഗിയുള്ള റയോൺ കുർത്തിയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഫ്ലീറ്റ്സ് ഒക്കെ ആയിട്ട് പ്രകോസം വരുന്നതാ. ഇങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. 399 കേട്ടോ. ഇത് നല്ല നമുക്ക് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്ന ഒരു ഐറ്റം ആണ്. നമ്മളിത് കോളർ ഉള്ളതും കോളർ ഇല്ലാണ്ട് നോർമൽ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു ചെറിയ കോളർ ഉള്ള ടൈപ്പ്, ഇത് ഇങ്ങനെ എന്നിട്ട് ഇവിടെ ഒരു കട്ടിങ് പോലെയാണ് വരുന്നത്. അങ്ങനെ വന്നിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. സ്ലീവ് നല്ല രീതിക്ക് നല്ല ഭംഗിയുള്ള സ്ലീവ്, എന്നിട്ട് ഇവിടെ ഒരു വുഡൻ ബട്ടൺ ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് വന്നിട്ടുള്ളത്. പുറകുവശം എന്താ ഇങ്ങനെ വരും. എം സൈസിലെ ഒറ്റ പീസ് മാത്രമാണ് ഉള്ളത്. 449 ആണ് കേട്ടോ. 449. നല്ല പ്രീമിയം ക്വാളിറ്റി റയോൺ ആണ് കേട്ടോ. ഇച്ചിരി ഹെവി ആണ് സാധനം. വിതൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. അടുത്തത് വന്നിട്ടുള്ളതും ഒരു റയോൺ കുർത്തിയാണ്. നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ. ഒരു ഏഷ് കളറില് ഒരു ചിക്കു ഷെയ്ഡ് പോലത്തെ ഒരു വർക്കാണ് പോയിട്ടുള്ളത്. ഇങ്ങനെ വരും. ഏലയനാണ്. നടുക്ക് കൂടെ ഒരു സ്റ്റിച്ചിങ് കൊടുത്തിട്ട് വുഡൻ ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുള്ള ടൈപ്പാണ്. നല്ലൊരു റയോൺ മെറ്റീരിയലാണ് കേട്ടോ. ഇങ്ങനെ വരും. പോർട്ടബിൾ നയൻ. ഇത് വന്നിട്ട് നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ. നേവി ബ്ലൂവിൽ ഇങ്ങനെ ഒരു ഗോൾഡന്റെ വർക്കും ഒരു എന്താ പറയാ ഒരു മസ്റ്റാർഡ് യെല്ലോ പോലത്തെ ഒരു ഷെയ്ഡൊക്കെ കൊടുത്ത് നല്ല രസമുള്ള ഒരു ഏലയൻ കുർത്തിയാണ്. ഇതും ഇതുപോലെ നടുക്കൊരു സ്റ്റിച്ചിങ് കൊടുത്തിട്ട് വുഡൻ ബട്ടൺ കൊടുത്തേക്കുന്ന ടൈപ്പാണ്. ഇത് വിത്തൗട്ട് ലൈനിങ്ങുകളാണ് കേട്ടോ. നേരത്തെ വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ്. നല്ല റയോണാണ് കേട്ടോ. റയോണിൽ തന്നെ പല ക്വാളിറ്റി വരുന്ന റയോണുണ്ട്. അതിനനുസരിച്ചാണ് റയോണിൻ്റെ വില നമുക്ക് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ. ഇത് ബ്ലാക്ക് ആയിട്ട് തോന്നരുത്, ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. നേവി ബ്ലൂ ഷെയ്ഡാണ്. പുറകുവശം വരുന്നത് ഇങ്ങനെയാണ്. സ്ലീവ് എല്ലാം ഒരു 3/4 ഒരു ലെങ്ത് ആണ് വരിക. 499. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഒരു ഐറ്റം ആണ്. നല്ല രസമുള്ള ഒരു ഇൻഡിഗോ ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷനാണ്. കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. നല്ല ലെങ്ത് ഒക്കെ ഉള്ള സ്ലിറ്റഡ് ആയിട്ട് ലൈനിങ്ങോട് കൂടി വരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. ലൈനിങ്ങോട് കൂടി വരുന്ന കോട്ടൺ കുർത്തിയാണ്. നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. അത് ഇങ്ങനെ വരും. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് കേട്ടോ. ബോഡി പോർഷൻ മാത്രമാണ് ലൈനിങ്ങിൽ വരുന്നത്. ഓക്കെ, അത് 499 ആണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 549 ഇട്ടുണ്ടായിരുന്നു.
പ്രാവശ്യം ഒരു പ്രാവശ്യം കൂടി ഇത്തിരി കൂടി ഇന്ന് കുറച്ചേക്കാണ്. ഇതൊക്കെ നമുക്ക് അതൊക്കെ നമുക്ക് കിട്ടിയ പ്രൈസിനേക്കാളൊക്കെ നല്ല കുറവിലാണ് നമ്മൾ ഇടുന്നത് കേട്ടോ. അടുത്ത വരുന്നത് ഒരു റയോൺ പോലത്തെ ഒരു മെറ്റീരിയൽ, റയോൺ അല്ല കോട്ടൺ തന്നെയാണ്, കോട്ടൺ മിക്സാണ് കേട്ടോ. ഇത് ഇങ്ങനെ വരും, എന്നിട്ട് ഇതാ ഫ്രണ്ടില് ഇങ്ങനെ ഇതൊരു എന്താ പറയാ ഒരു മജന്ത ഷെയ്ഡാണ് ഇവിടെ വരുന്നത്. നേവി ബ്ലൂവും മജന്തയും കൂടിയിട്ട് ഇവിടെ ഒരു പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് ഇങ്ങനെ ചെയ്തിരിക്കുന്നതാണ്. സ്ലീവ് വന്നിട്ട് ഇതാ ഇങ്ങനെ വരും. സ്ലീവിന്റെ എൻഡില് ഇതുമാതിരി തന്നെ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്, ഏലയനാണ് കേട്ടോ. ഫോർഡബിൾ നയനാണ്, അതിന്റെ തന്നെ വേറൊരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ. ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ. നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റിക്ക് അന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഐറ്റമാണ്. നല്ല രസമുള്ള ഒരു ബ്ലാക്കില് ചെറിയ ചെറിയ ഗ്രീന്റെ വർക്കാണ്. ഇവിടെ വരുമ്പോൾ അതൊരു മെറൂൺ ഷെയ്ഡിലേക്ക്, നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡിലേക്കാണ് യോക്ക് ഏരിയ പോയിട്ടുള്ളത്. എന്നിട്ട് സ്ലീവ് വന്നിട്ട് ഇതെങ്ങനെ, ഇത് കോട്ടൺ തന്നെയാണ് കേട്ടോ, കോട്ടൺ തന്നെയാണ്. കോട്ടണ് ഇത് ഇവിടെ ഒരു പാച്ച് വർക്ക് കൊടുത്തത്, അടിപൊളി കളക്ഷൻ ആണ്. ഇതൊന്നും മിസ് ചെയ്യാതെ നമുക്ക് ഫോട്ടോ പിള്ളേനെ ഒന്നും ഇതൊന്നും നമുക്ക് കിട്ടിയ ഹോൾസെയിൽ റേറ്റ് പോലും അല്ല, അതിനേക്കാളൊക്കെ കുറച്ചിലാണ് ഇട്ടിരിക്കുന്നത്. ദീപാവലി ആയിട്ട് എല്ലാവരും ഇപ്പം മേടിക്കാൻ പറ്റുന്ന എല്ലാവർക്കും ഒരു ആഘോഷം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമാണല്ലോ. അപ്പം അത് ഏത് ഇതിൻ്റെ ആഘോഷമെങ്കിലും ശരിക്കും ദീപാവലി ഹോളിയൊന്നും പണ്ടത്തേനേക്കാളൊക്കെ വിട്ട് നല്ലോണം രീതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ ആഘോഷിക്കാൻ തുടങ്ങി. സന്തോഷം ആഘോഷിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, എല്ലാവരും ആഘോഷിക്കട്ടെ. ഇത് ഇങ്ങനെ വരും കേട്ടോ. നല്ല രസമുള്ളൊരു റിങ്കിൾ റയോൺ മെറ്റീരിയലാണ് വരുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു പ്രിന്റാണ് പോയിട്ടുള്ളത്. ഇതിന്റെ വേറെ കളേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ നിലവിൽ ഈ ഒരു മെറൂൺ ഷെയ്ഡ് മാത്രമാണ് സ്റ്റോക്ക് ഉള്ളത് കേട്ടോ. പുറകു വശം എന്താ ഇങ്ങനെ വരും, താഴെ ഇങ്ങനെ ഒരു ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലേക്കും ഡോറീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് വരുന്നത്. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് നേരത്തെ കാണിച്ച, അതൊരു റിങ്കിൾ റയോൺ ആണ്. ഇതൊരു ടു ടോൺ റയോൺ മാതിരിയാണ്, ഇച്ചിരി കൂടി സിൽക്കി ആയിട്ടുള്ളതാണ്. ഇതിന്റെ പാച്ച് വർക്ക് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇതെങ്ങനെ ഇതിന്റെ താഴെ ഒരു ഇത്രയും ഫ്രില്ല് പോലെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ, നല്ല ഡ്രസ്സാണ് കാണാൻ ഇങ്ങനത്തെ കുർത്തീസ്. രണ്ട് സൈഡിലേക്കും ഡോറീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പുറകുവശം വരുന്നത് ഇങ്ങനെ ഒരു കുഞ്ഞൊരു പ്രിന്റ് പോലെയാണ് കേട്ടോ. ടു ടോൺ എന്ന് പറയുമ്പോൾ അറിയാം, നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഗ്ലേസി പോലത്തെ ഒരു ഇതും കൂടി കാണും. ഇങ്ങനെ വരും, വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് കേട്ടോ. ഉള്ളില് ഉണ്ടോ, നല്ല ക്വാളിറ്റിയിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഐറ്റമാണ്. സൈസും പ്രൈസൊക്കെ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യട്ടെ, നിങ്ങളത് നോക്കിയിട്ട് മേടിക്കുക. ഇതിൽ കാണിച്ചിട്ടുള്ള സൈസുകൾ മാത്രമേ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇത് വരുന്ന അടിപൊളിയൊരു ഐറ്റമാണ് കേട്ടോ, ഭയങ്കര രസമാണ്. ഇതൊരു ആഷും ബ്ലൂവും കൂടി മിക്സ് ആയിട്ടുള്ള പോലത്തെ ഒരു കളറാണ് കേട്ടോ. ഇങ്ങനെ അതിനകത്ത് കൂടി ഗോൾഡൻ ലൈൻസ് ഇങ്ങനെ പോയിട്ടുണ്ട്. ഇവിടെ വരെ ലൈൻസ് എല്ലാം വെർട്ടിക്കലും ഇവിടെ ഏറ്റവും താഴെ സ്ലീവിന്റെ അറ്റത്ത് വെർട്ടിക്കലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ കണ്ട ഇങ്ങനെ ഇങ്ങനെയാണ് വരുന്നത്, താഴത്തേക്ക് നല്ല സ്ട്രൈറ്റ് ആയിട്ട് വെർട്ടിക്കലായിട്ടാണ് പോയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടാണ്, നല്ലൊരു കളർ ചാർട്ടാണ് കേട്ടോ. വരുന്ന കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്, സ്ലിറ്റഡ് ആണ്, ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് കേട്ടോ. പുറകുവശം എന്താ ഇതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ആയിട്ട് വരുന്ന ഒരു ഐറ്റമാണ്. നല്ല ഒരു കളറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കളറാണ്. അടുത്ത് വരുന്നത് നല്ല രസമുള്ള ഒരു ആലിയ കട്ട് ടൈപ്പാണ് കേട്ടോ. ആലിയ കട്ടില് നല്ല ഭംഗിയുള്ള ഒരു സിക്സ് ആക് പാറ്റേൺ ആണ്. നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ കളറും അതുമാതിരി തന്നെ ഒരു ലെമൺ യെല്ലോ കളറും പിന്നെ ഒരു വൈറ്റും കൂടിയാണ് ഈ സിക്സ് ആക് ലൈൻസ് പോയിട്ടുള്ളത്. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഒരു ആലിയ കട്ടില് വന്നിട്ടുള്ളത്, എന്നിട്ട് ഇവിടെ ചെറിയ ഗ്യാദേഴ്സ് പോലെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നോർമൽ ഇത് സ്ലിറ്റഡ് ആണ്, ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. പുറകു വശം വേറെ പ്ലീറ്റ്സോ കാര്യങ്ങളൊന്നുമില്ല, പ്ലെയിനാണ്. പ്ലെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്യാദേഴ്സോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല എന്നുള്ളൊരു അർത്ഥത്തിലാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. ഇതെങ്ങനെ വരും, സ്ലീവിന്റെ എൻഡിൽ വെറുതെ ഒരു വേറൊരു ഇതിനോട് മാച്ച് ആവുന്ന രീതിയിൽ തന്നെ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരും കേട്ടോ, നല്ല രസമുള്ള ഒരു കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന ആലിയ കട്ടാണ് കേട്ടോ. അതും സ്ലിറ്റഡ് ആണ്. നമുക്ക് ആലിയ കട്ട് ജോർജറ്റിലും റയോണിലൊക്കെയാണ് കൂടുതൽ വരാറ്. അപ്പൊ ഇങ്ങനെ കോട്ടണില് നല്ല രസമാണ്, നല്ലൊരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. കണ്ട ഈ കാണുന്ന ഒരു കളറാണ് ഓൾമോസ്റ്റ് കേട്ടോ.
സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ബോഡി പോർഷൻ ലൈനിങ്ങോട് കൂടിയാ വരുന്നത് കേട്ടോ. അടുത്തത് വരുന്നതും ഒരു എന്താ പറയാ വെസ്റ്റേൺ വെയർ ആണ്. ഇതിന്റെയൊക്കെ മെറ്റീരിയൽ ഒരു രക്ഷയില്ലാത്ത മെറ്റീരിയൽ ആണ് കേട്ടോ. എനിക്കത് യൂസ് ചെയ്യുമ്പോൾ മാത്രമേ അതറിയാൻ പറ്റുള്ളൂ. ഞാൻ എത്ര കണ്ട് എക്സ്പ്ലെയിൻ ചെയ്താലും നിങ്ങൾക്കത് കൈ കിട്ടുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഭയങ്കര രസമുള്ള ഒരു മെറ്റീരിയലാണ്. ഇതൊരു മെറൂൺ ഷെയ്ഡാണ്. എന്നിട്ട് ഇവിടെ രണ്ട് സൈഡിലേക്കും വള്ളി കൊടുത്തിട്ടുണ്ട്. ഈ വള്ളി വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താൽ മതി. ഇത് ആ ഒരു പ്രിൻസസ് കട്ട് അല്ല, പ്രിൻസസ് കട്ട് അല്ല, ഇവിടെ ഇങ്ങനെ ഒരു കട്ട് ചെയ്യാം, പ്രിൻസസ് കട്ട് ആണ്. ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്, അതിൽ പിടിപ്പിച്ചേക്കുന്നതാണ്. അത് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് കളയാം. അടിപൊളി മെറ്റീരിയലാണ്. വെസ്റ്റേൺ വെയറിൽ വരുന്ന ഒരു കളക്ഷനാണ് കേട്ടോ. വെസ്റ്റേൺ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡോ വെസ്റ്റേൺ, നമ്മുടെ ഒരു എയർലൈൻ കട്ടിലേക്ക് വരുന്ന പോലത്തെയാണ്. പക്ഷെ ഒരു നമ്മുടെ ഒരു കൾച്ചറും പുറത്തുള്ള ഒരു കൾച്ചറും കൂടി മിക്സ് ആയിട്ടുള്ള രീതിക്കാണ് വരുന്നത്. മെറ്റീരിയൽ വൈസ് ഒന്നും പറയാനില്ല, കിട്ടു മെറ്റീരിയലാണിത്. മെറൂൺ കളറാണ് വരുന്നത്. അതുപോലെ തന്നെ പുറകിലും ഇതുപോലെ ആ ഒരു പ്രിൻസസ് കട്ടിൽ ഇങ്ങനെ കെട്ടാൻ പാകത്തിന് ഡോറീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ബോഡി പോർഷൻ ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. അങ്ങനെ വരും. ഇത് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. ഇനി ഇതിന്റെ തന്നെ ഒരു കളറുള്ളത് നല്ല ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ. ഇത് നിങ്ങൾക്കിത് ബ്ലാക്ക് പോലെ തോന്നുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞിട്ട്, ഇത് ബ്ലാക്ക് അല്ല, അതൊരു ഒരു ഗ്രീൻ ഷെയ്ഡാണ്. അതിങ്ങനെ വരും. എന്റെ സ്ലീവിന്റെ എന്തിലും ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് ബ്ലാക്ക് പോലെ തോന്നുന്നവർക്കാണെങ്കിൽ അത്ര ഡാർക്കായിട്ടുള്ള ഒരു ഗ്രീൻ ആണ് കേട്ടോ. അത് പ്രതീക്ഷിച്ച് തന്നെ എടുക്കുക എല്ലാവരും. നമുക്കിതിൽ കാണിക്കാവുന്നതിന്റെ പോലെ നമ്മൾ കാണിക്കുന്നു. അപ്പൊ കളർ വേരിയേഷൻ ചിലപ്പോഴൊക്കെ ഉണ്ടാവും. കാരണം നമ്മൾ ക്യാമറയില് അല്ല ഫോണിലാണ് എടുക്കുന്നത്. അപ്പൊ ലൈറ്റിന്റെ ഒരു ഇതൊക്കെ ഉണ്ടാവും. പുറത്ത് വെളിച്ചുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ഡേ ലൈറ്റിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഓൾമോസ്റ്റ് സെയിം കളർ കിട്ടും. എന്നാലും വേരിയേഷൻസ് ഉണ്ടാവും, കാരണം ഫോണിൽ എടുക്കുന്നതാണല്ലോ. ഇനി ഫോണിൽ നിന്ന് നിങ്ങൾക്കൊരു ഫോട്ടോ വാട്സപ്പിൽ അയച്ചു കഴിഞ്ഞാൽ അതിന്റെ ക്ലാരിറ്റിയും കളറൊക്കെ വീണ്ടും മാറും. അതൊക്കെ ഒന്ന് എല്ലാവരും മനസ്സിലാക്കട്ടെ. നമ്മൾ എഡിറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വേറെ നമ്മൾ കളറും കാര്യങ്ങളൊന്നും എഡിറ്റ് ചെയ്യുന്നില്ല. അതിന്റെ സൈസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുന്നു. അത് പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് യൂട്യൂബിൽ. ചെറിയ ചെറിയ ഒരു കളർ വേരിയേഷൻസ് ഉണ്ടാവും കേട്ടോ. എങ്ങനെ വരും, സെയിം ഐറ്റം തന്നെയാണ്. ഭയങ്കര കംഫർട്ടാണ് അത് വേറെ. അടുത്തത് എന്നും ഞാൻ ഇടുന്ന ഒരു ഐറ്റം ഉണ്ടോന്നൊരു ചോദ്യം ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ സെയിം ഐറ്റാണ്. ഇത് പേഴ്സണലി ഞാൻ എടുത്ത ഐറ്റമാണ് എന്റെ. ഇതിൽ ഈ ഒരു സൈസ് മാത്രമാണ്, എം സൈസിലൊരു പീസ് മാത്രമാണ് ഉള്ളത് കേട്ടോ. നല്ല രസമുള്ളൊരു എന്താ പറയാ റോംബർ ടൈപ്പ് പോലത്തെ, അത് ഡെനിമിന്റെ ജീൻസിന്റെ മെറ്റീരിയലിൽ വരുന്നത് കേട്ടോ. നല്ല കട്ടിയാണ് ഈ ഐറ്റം. എന്നിട്ട് ഇത് വരുന്നത് ഇങ്ങനെ ഒരു കുറച്ച് വലിച്ചിലുള്ള ടൈപ്പാണ് കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ നോർമൽ കുർത്തീസിന്റെ ഒരു ഷേപ്പിൽ വെച്ച് ഷേപ്പായി കിടക്കേണ്ട ഒരു ടൈപ്പാണ്. അപ്പൊ ആ ഒരു മെഷർമെന്റ് ആണ്. ഇതിന്റെ ഉള്ളിലത്തെ ഓൾമോസ്റ്റ് എല്ലാം സെയിം ആണ്. നമ്മൾ ഇടുന്നതിനനുസരിച്ച് നിന്ന് സ്ട്രക്ചബിൾ ആവും. ഇത് എം സൈസ് ആണ് വരുന്നത് കേട്ടോ. ഫ്രണ്ടിൽ ഇത് ഇങ്ങനെ ഒരു സംഭവമൊക്കെ കൊടുത്ത് ഇതാണ് ശരിക്കും. അതെങ്ങനെ വരും, ചെറിയ രണ്ട് പോക്കറ്റൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒന്ന് രണ്ട് തവണയൊക്കെ ഇട്ടതാണ്. വയനാട് നമ്മൾ ടൂറൊക്കെ പോയപ്പോ ഇട്ടതാണ്. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് നല്ല രസമുള്ള ഒരു ആലിയ കട്ടാണ് കേട്ടോ. പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റം ആണ്. ഇച്ചിരി കൂടിയനാണ്. എന്റെ മെറ്റീരിയൽ വൈസ് ആണെങ്കിലും ഇതിന്റെ സ്റ്റിച്ചിങ് ആണെങ്കിലും എല്ലാം കൂടി ഒരു പ്രീമിയം കളക്ഷനിൽ വരുന്നതാണ്. ഇതൊരു ക്രീം ഷെയ്ഡിനകത്ത് ഓറഞ്ചും പിന്നെ ഇങ്ങനെ കുറച്ച് കളേഴ്സൊക്കെ ചേർന്ന പൂക്കളൊക്കെ പോയിട്ടുള്ള ഒരു ഐറ്റമാണ്. അടിപൊളി ഐറ്റമാണ് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അത്ര അടിപൊളിയാണ്. മെറ്റീരിയൽ വൈസ് ആണെങ്കിലും ഇട്ടിട്ട് കാണാനാണെങ്കിലും അടിപൊളിയാണ്. രണ്ട് സൈഡിലേക്കും ഡോറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പുറകു വശം ഫ്രില്ലോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല, പ്ലെയിൻ ആണ്. ഇവിടെ മാത്രമാണ് ഒരു ആലിയ കട്ട് ഷേപ്പിൽ വന്നിട്ടുള്ളത്. എന്നിട്ട് ഇങ്ങനെ ഒരു ലേസ് വർക്ക് കൊടുത്തേക്കാണ്. വേണ്ട, ഒരു ഓറഞ്ച് ഷെയ്ഡിലേക്കുള്ള ഒരു ലേസ് വർക്കാണ്. ഉള്ളില് ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി ആയിട്ടാണ് കേട്ടോ. മിസ് ചെയ്യരുത്. നമ്മൾ അന്ന് തന്നെ ഒരു മിനിമം റേറ്റിലായിട്ടാണ്, അതിലും നല്ല എണ്ണം കുറച്ചിട്ടാണ് തിന്നിട്ടിരിക്കുന്നത് കേട്ടോ. സൈസ് എൽ സൈസ്, ഇപ്രാവശ്യം എൽ സൈസിലാണ് കൂടുതൽ ഐറ്റംസ് സ്റ്റോക്ക് ഉള്ളത്. ഇത് വന്നിട്ടുള്ളത് എക്സ് എൽ എന്നാണ് ഇതിൽ മെഷർമെന്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ എനിക്ക് എസ് എൽ ആർക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എസ്, എം, എൽ ആ ഒരു മൂന്ന് സൈസ് ചാട്ടുകാർക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിവിടെ സ്മോക്കി വർക്കാണ്.
സ്മോക്കി വർക്കാണ്. ഇതിങ്ങനെ വലിയും, പക്ഷെ പുറകില് അതിന്റെ നേരെ ഓപ്പോസിറ്റ് സ്മോക്കി വർക്ക് അല്ല, ജോർജറ്റ് തന്നെയാണ് വരുന്നത്. അപ്പൊ ഇവിടെ അങ്ങനെ വലിച്ചല് വരില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് എക്സ് എൽ ആർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. എം എസ് എം എൽ ഈ മൂന്ന് സൈസ് ആർക്കും യൂസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്, ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത്. ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ സീക്വൻസ് വർക്കുകൾ പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ സ്മോക്കി വർക്കാണ് ഞാൻ പറഞ്ഞല്ലോ. ഇതൊരു നേവി ബ്ലൂ ഷെയ്ഡാണ്. സ്ലീവ് ഉൾപ്പെടെ ലൈനിങ്ങിലാണ് വരുന്നത്. സ്ലീവിന്റെ ഒരു ചെറിയ ഭാഗം ഇവിടെ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ വരുന്നത് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. നല്ല ഭംഗിയാണ്. റാലിയക്കട്ടിൽ നമുക്കൊരു പാർട്ടി വെയർ കളക്ഷൻ പോലെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ ഇത്രയും വർക്കും കാര്യങ്ങളൊക്കെ വരുന്നതായിരുന്നു. അതിന്റെ തന്നെ വേറെ കളേഴ്സാണ്. ഇതൊരു ഒലിയൻ പിങ്ക് പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. നല്ലൊരു ലൈറ്റ് ഷർട്ടിൽ വരുന്നത്. അടുത്തത് വരുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ്. നല്ല ഭംഗിയാണ് കേട്ടോ എല്ലാതും കാണാനായിട്ട്. പുറകോശം തന്നെ വരും. പുറകോശം പ്ലീറ്റ്സ് ഒന്നും അല്ല, ആ ഒരു സ്മോക്ക് ഇല്ല കേട്ടോ. ഫ്രണ്ടിൽ മാത്രമാണ് ആ സ്മോക്കി വർക്ക് ഉള്ളത്. അടുത്തത് വരുന്നത് ബ്ലാക്ക് ഷെയ്ഡാണ്. ഏറ്റവും അധികം കാണിച്ചത് നേവി ബ്ലൂ ആണ് കേട്ടോ. ഇത് വരുന്നത് നല്ല രസമുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡാണ്. ഈ ഒരു എന്താ സിൽവർ കളറിലുള്ള ഈ സംഭവങ്ങൾ ഇതിനകത്ത് നന്നായിട്ട് പ്രൊജക്ട് ചെയ്ത് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പൊ ഇച്ചിരി കൂടി ഇടുപ്പുണ്ട് ഇതിന് കാണാൻ കേട്ടോ. ഇവിടെ ഉള്ളില് ലൈനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എസ് എം എല്ല്. അടുത്ത വരുന്നത് ഒരു ഇൻഡിഗോ ഷെയ്ഡിൽ വരുന്ന ഒരു പപ്പാണ്. അത് വേണ്ട. ഇവിടെ ഇങ്ങനെ ഹെവി ആയിട്ട് റെയിൻബോ ബീഡ്സും മിറർ വർക്കും ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് വർക്ക്. നല്ല രസമുള്ള റൈറ്റ് ആണ് കേട്ടോ. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ബോഡി പോർഷൻ ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. സ്ലിറ്റഡ് ആണ് കേട്ടോ. പർപ്പസ് എന്താ, ഈ ഒരു സെയിം നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റാണ്. ചെറിയൊരു വട്ടം വട്ടം പോലെ, എന്നാൽ അത് എക്സാക്ട് വട്ടമല്ല, ഇങ്ങനെ കുത്തു 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 പോലെ പോയിട്ടുള്ളത് കേട്ടോ. കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന നല്ല രസമുള്ളത് ഹാൻഡ് വർക്കിൽ, ഫുൾ ഹാൻഡ് വർക്ക്, ഇതുമാതിരി ബീഡ്സ് വർക്കൊക്കെ ചെയ്ത് മിറർ വർക്കൊക്കെ ചെയ്ത് ഇതിൻ്റെ നടുക്കൊക്കെ നല്ല ഓണം രീതിക്ക് ബീഡ്സ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സ്ലീവ് വിത്തൗട്ടിലാണെങ്കിലും അതുപോലെ തന്നെ യോക്കിൻ്റെ ഒരു പാച്ച് വർക്ക് സ്ലീവിൻ്റെ എൻഡിലും ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. പുറകുവശം എന്താ ഇങ്ങനെ വരും. ബ്ലാക്കാണ് കേട്ടോ ഇതൊരു. നല്ല ഡാർക്ക് ബ്ലാക്ക് അല്ല, ഒരു ലൈറ്റ് ബ്ലാക്ക് ഷെയ്ഡ്, അത്ര ഇരുണ്ട ഒരു ബ്ലാക്ക് അല്ല കേട്ടോ. എന്നിട്ട് ഇതിനകത്ത് ഇങ്ങനെ ചെറിയൊരു പ്രിന്റൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാണ്. അടുത്തത് ടോപ്പും ബോട്ടം സെറ്റാണ്. നമ്മൾ കഴിഞ്ഞ ഡിസ്കൗൺ സെയിലിൽ ഇട്ടിട്ടുണ്ടായിരുന്നതാണ്. അപ്പൊ അതിലത്തെ ഒന്ന് കുറച്ച് പീസ് ബാലൻസ് ഉള്ളതാണ് കേട്ടോ. നല്ല രസമുള്ള ഒരു സിമ്പിളായിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീം പോലത്തെ, അതിനകത്ത് കൂടി ഒരു പീനട്ടിന്റെ കളറും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഒരു ഐറ്റമാണ്. ഇത് എങ്ങനെ വരും, ഡെയിലി വെയറിനൊക്കെ നിങ്ങൾക്ക് പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. സ്ലീവ് സോറി ലൈനിങ്ങോട് കൂടിയ വരുന്ന സ്ലിറ്റഡ് ആണ് കേട്ടോ. നല്ല രസമാണ്. ഇത് ഇട്ട് കഴിഞ്ഞാൽ കാണാനായിട്ട് കണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ്. അതിന്റെ തന്നെ സെയിം ബോട്ടം 649 മാത്രമാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ. മിസ് ചെയ്യാണ്ട് എല്ലാവരും പർച്ചേസ് ചെയ്യാം. ടോപ്പ് ബോട്ടം സെറ്റാണ് 649 വരുന്നത് കേട്ടോ. നല്ല രസമുള്ള റേറ്റ് ആണ്. അതുപോലെ തന്നെ വേറൊരു ടോപ്പ് ബോട്ടം ആണ് ഇത്. ഇതിൽ വരുന്നതാണ് സ്ലബിൽ കേട്ടോ. സ്ലബ് സിൽക്ക് എന്നൊക്കെ പറയില്ലേ, സ്ലബ് സിൽക്ക് എന്ന് പറഞ്ഞൊരു കോട്ടനും സിൽക്കും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ്. ഇവിടെ ഒരു അജ്രക്കിന്റെ പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതൊരു ഒരു മഡ് ബ്രൗൺ പോലത്തെ ഒരു കളറിലാണ് ആ ഒരു വർക്ക് വരുന്നത് കേട്ടോ. ഇങ്ങനെ വരും. നല്ല രസമുള്ളൊരു റോയൽ ബ്ലൂ ഷെയ്ഡാണ്. സ്ലീവും ബോഡി പോർഷനും വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് കേട്ടോ. സ്ലബ് ആകുമ്പോൾ നമുക്ക് വലിയ പ്രശ്നമില്ല, സിമ്പിളായിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന റേറ്റാണ്. ഇതെങ്ങനെ വരും, പ്രകോശം ഇതുപോലെ വരും കേട്ടോ. എന്റെ പാൻറ് അടിപൊളിയാണ്. ഒരു സൈഡിൽ ഒരു ബാൻഡ് ആണ് കേട്ടോ. അതായത് ഇങ്ങനെ ഒരു ബാൻഡ് ടൈപ്പും പുറകിൽ ഇലാസ്റ്റിക് ടൈപ്പും ആണ്. അത്യാവശ്യം നല്ല രീതിക്ക് വിസ്താരം കാര്യങ്ങളൊക്കെ കിട്ടും.
വൺ സൈഡ് പോക്കറ്റും ഉണ്ട് കേട്ടോ. നല്ല ഡെപ്തിലേക്ക് തന്നെയുള്ള ഒരു പോക്കറ്റ് വരുന്നുണ്ട്. ഒരു സൈഡിലാണ് പോക്കറ്റ് ഉള്ളത് കേട്ടോ. ആ ഒരു സൈഡിലാണ്. നല്ലൊരു കളറാണ് കേട്ടോ, റോയൽ ബ്ലൂ കളറ്. ടോപ്പ് ബോട്ടം സെറ്റാണ്, അടിപൊളിയായിട്ടാണ്. അടുത്ത് വരുന്നത് ഒരു അനാർക്കലിയാണ്. നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന ഒരു അനാർക്കലിയാണ്. ഒരു ബ്ലാക്കില് പിങ്ക് ഷെയ്ഡൊക്കെ ആയിട്ട് വരുന്ന ഒരു കളക്ഷനാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. കഴിഞ്ഞ ഡിസ്കൗണ്ട്സെല്ലാം ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ ഇത്തു വെച്ചു ആർക്കോ വേണ്ടി, അങ്ങനെ വന്നതാണ് ഈ ബാലൻസ് കേട്ടോ. അടിപൊളി കളക്ഷനാണ്, മിസ് ചെയ്യരുത്. കാരണം ഇതിന്റെ പ്രൈസ് വരുന്നത് 699 മാത്രമാണ്. 699 നിങ്ങൾക്ക് ഒരു അനാർക്കലി എവിടെയും കിട്ടൂല. അത്രയും നല്ല കോട്ടൺ മെറ്റീരിയലിലാണ് വരുന്നത്. കണ്ടതിന്റെ ഡാസിൽസ് ഒക്കെ എന്ത് ഭംഗിക്ക് ഇവർ ചെയ്തിരിക്കുന്നറിയാം. എല്ലാവരും തന്നെ മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യാട്ടോ. നല്ല ലെങ്ത് ഒക്കെ ഉള്ള ഒരു അനാർക്കലി നമുക്കറിയാലോ. അനാർക്കലി എന്ന് പറയുമ്പോൾ 49-50 റേഞ്ചിലേക്ക് ഉണ്ടാവും. ഇതിന്റെ ഒരു എൻഡില് ഇതുപോലെ ഒരു ബോർഡർ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല പ്യുവർ ഒരു ജയ്പൂർ കോട്ടൺ എന്നൊക്കെ പറയുന്ന ആ ഒരു ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളി ഇത് പുറമേന്ന് വരവാണ് നമ്മുടെ കേട്ടോ. മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യാം. അടുത്ത് വരുന്നത് ഇത് ഇരട്ട പീസ് മാത്രമേ ഉള്ളൂ. ഇതും ഹൈ ക്വാളിറ്റി പ്രീമിയം കളക്ഷനിൽ വരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അതെങ്ങനെ വരും, ഇവിടെ ഇങ്ങനെ ഒരു ക്രഷ്ഡ് മെറ്റീരിയൽ പോലെ ഇങ്ങനെ ചെറിയൊരു ഞെറിഞ്ഞൊരു പോലെ കൊടുത്തേക്കുന്നതാണ്. എന്നിട്ട് പുറമേ ഉള്ളതൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. ഇമ്പോർട്ടൻറ്റ് ക്ലോത്താണ്, ഭയങ്കര ഡ്രസ്സാണ്. എന്നിട്ട് ഇത് ഇങ്ങനെ ഒരു കോട്ട്, ഇത് അറ്റാച്ചഡാണ് കേട്ടോ. ഇത് ഒരു ML ആ ഒരു സൈസുകാർക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഫ്രീ സൈസാണ്. ഇതിനകത്ത് XL എഴുതിയേക്കണ, XL ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. M ഉം L ഉം യൂസ് ചെയ്യാം, പക്കായിട്ട് യൂസ് ചെയ്യാം. ഇവിടൊരു ബെൽറ്റൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഇങ്ങനെ കെട്ടിയിടണമെങ്കിൽ ഇടാൻ തന്നെ നമുക്ക് വേണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഊരി കളയാവുന്നതേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അടിപൊളി ഒരു പീനട്ടിൻ്റെ ഒരു കളറാണ് കേട്ടോ ഇവിടെ വരുന്നത്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു വൈറ്റിലേക്ക്, ഈ മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. അങ്ങനെ വരുന്നൊരു ഐറ്റമാണ്. ഉള്ളിൽ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലേക്ക് ഈ ഒരു കളറിലുള്ള ലൈനിങ്ങും പുറകിൽ ഈ ഒരു ഭാഗത്തേക്ക് വൈറ്റ് കളറിലേക്കുള്ള ലൈനിങ്ങുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ രണ്ട് കളറിനും അതിൻ്റെതായ ഒരു ഇടുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് വർക്കൊക്കെ കൊടുത്ത് നല്ല രീതിക്ക് നല്ല പ്രീമിയം കളക്ഷനാണെന്ന് ഞാൻ വീണ്ടും എടുത്ത് പറയാൻ കേട്ടോ. 799 ആണ് റേറ്റ് വരുന്നത്. ഈ ഒറ്റ സൈസ് മാത്രമേ ഉള്ളൂ. M-കാർക്കും L-കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞത്. ഇന്ന് ദീപാവലി ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ സൺഡേ വീഡിയോ ഇട്ടേക്കുക. അല്ലെങ്കിൽ നമ്മളങ്ങനെ വീഡിയോ തൽക്കാലം ശനി ഞായർ ദിവസങ്ങളിൽ ഇടാറില്ല. അപ്പൊ ഇനി ദീപാവലി ആയിട്ട് നമ്മളും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തരണമല്ലോ, അത് പ്രമാണിച്ചിട്ടാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും വീഡിയോ മിസ് ചെയ്യാണ്ട് കാണാം. മാക്സിമം പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പൊ അടുത്ത നല്ല കളക്ഷൻ ആയിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യാം, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചേട്ടാ.